ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് എന്തായാലും പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആട്ടോ. എനിക്ക് കുറച്ച് ഐറ്റങ്ങൾ ഇഷ്ടമുള്ളതുണ്ട്, എന്നാലും അതിൽ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആട്ടോ ഇത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മസാലയാണ്. അപ്പം നമ്മൾ ചില സമയത്ത് നമുക്ക് മീനോ മീൻ വറുത്തതൊക്കെ ഇല്ലാതെ കഴിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ഉരുളക്കിഴങ്ങൊന്ന് കട്ട് ചെയ്തെടുക്കുക, കൂടെ സവാള ഉള്ളി. വലിയ പണിയൊന്നുമില്ല, കുറച്ച് ഉപ്പിടുക. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഉപ്പൊക്കെ ഇടാനേ. ഉപ്പിടുക, പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ മസാല കൂട്ടുകൾ, ഗരം മസാല. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം ഇതെല്ലാം ചേർക്കാനേ. എനിക്കിത് വലിയ ഇഷ്ടമാണ്. നമ്മളിപ്പം അപ്പത്തിനൂടെ ചപ്പാത്തിയുടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിനൂടെ ഒക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ഇത്. നല്ലൊരു ഐറ്റമാണ്, എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവർ വരുമ്പോൾ ചിക്കൻ കറിയുടെയോ അങ്ങനെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്ന ഇതാണ് കേട്ടോ ഇത്. ഇനി നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ പൗഡർ ഉണ്ടെങ്കിൽ ചിക്കൻ പൗഡർ ചേർത്തിട്ട് നമുക്കൊന്ന് ഒന്ന് പുരട്ടിയെടുക്കണേ. ഇത് ഇടയ്ക്ക് ഞാനും വന്ന് കുർത്തക്കേട് കാണിക്കുന്നുണ്ട്. അതാ ലൈറ്റും കൊണ്ട് ടോർച്ച് അടിച്ച് നോക്കുകയാണ് ഇതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാനിതുപോലെ നല്ലതുപോലെ ഒന്ന് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി, കൈ വെച്ച് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. ഇത് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ മിക്സ് ചെയ്യുന്നതിൽ വലിയ പ്രസക്തി ഒന്നുമല്ലോ, ജസ്റ്റ് ഒന്ന് പൊടി ഒന്ന് പിടിക്കണം അത്രയേ ഉള്ളൂ. വലുതായിട്ട് മിക്സ് ചെയ്ത് പിടിക്കണമെന്നൊന്നും കാര്യമില്ല ഇതിനകത്ത്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ എന്താന്ന് വെച്ചാൽ എന്തിലാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് അടുപ്പിലോട്ടൊന്ന് വന്ന് ചൂടാക്കി എടുക്കുക. അപ്പം ഞാനൊരു ചെറിയൊരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ അടുപ്പിലൊക്കെ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഉപയോഗിച്ച പാത്രങ്ങൾ തന്നെയാണ് എടുക്കുന്നത്, കരി ആയതൊക്കെ തന്നെ എടുക്കുന്നത്. എടുക്കാതെ മാറ്റി വെച്ചേക്കുന്നതൊന്നും ഞാൻ എടുക്കാറില്ല, സൂക്ഷിച്ച് അവിടെ തന്നെ വെച്ചേക്കും. എന്തോ എന്ത് ശീലമായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ എടുത്ത് ചെയ്യുക. അപ്പം ഞാൻ ഇത് അടുപ്പിൽ തന്നെ, ഇപ്പം നോട്ടയുടെ 10,3500 ഒരു ഫ്രൈ പാനും ഇതിൻ്റെ ഒക്കെ കിട്ടിയതാണ്. പക്ഷെ ഞാൻ പിന്നെ അടുപ്പിലേക്ക് ഇതങ്ങ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ട് എല്ലാത്തിനും ഇതൊക്കെ തന്നെ എടുക്കുന്നത് കേട്ടോ. പിന്നെ അടുപ്പിൽ വേറെ വെക്കാറില്ല, വിറക് അടുപ്പിലാണ് കേട്ടോ, ഇത് ആലുവ അടുപ്പാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൂടെ നമ്മുടെ ഈ മിക്സ് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഇട്ടതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അപ്പോൾ ഒന്ന് ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ഇനി ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മസാല ഒന്ന് പിടിച്ച്, ആ മസാല പിടിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കില്ല, വെള്ളമൊന്നും ഒഴിച്ച് അധികം ടേസ്റ്റൊന്നും കിട്ടില്ല. പിന്നെ എണ്ണ കുറച്ചുണ്ടെങ്കിൽ എണ്ണ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് ഇത് വേകണം. നല്ലതുപോലെ വെന്ത് വരും, പെട്ടെന്ന് വേഗം കിട്ടും. നമ്മൾ സാധാരണ വിഴുക്ക് വെട്ടിയൊക്കെ വരുന്ന വേവുന്നേക്കാളും പെട്ടെന്ന് അധികമായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ബീഫ് വരട്ടിയതോ ചിക്കൻ വരട്ടിയതോ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആയിട്ടാണ്. എന്തായാലും നിങ്ങളിത് എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത ചെറിയൊരു ക്ലിപ്പ് വീഡിയോ ക്ലിപ്പായിട്ട് നമ്മൾ വരാം. അപ്പോൾ അതുവരേക്കും ബൈ.